ഹലോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചറൂസ് വിത്ത് ചോക്ലേറ്റ് റെസിപ്പിയോ ആയിട്ടാണ്. അതിനുവേണ്ടി ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, അതുപോലെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ്, ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചിട്ട്. 1 ഗ്ലാസ് വെള്ളം, അതുപോലെ 40 ഗ്രാം ബട്ടർ, അതായത് ഏകദേശം ഒരു 6 ചെറിയ ബ്ലോക്ക് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവയെല്ലാം നമുക്ക് ആദ്യം പാൻ എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ബട്ടർ മെൽറ്റ് ചെയ്ത് അതുപോലെ തന്നെ വെള്ളം ബോയിൽ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ബട്ടർ മെൽറ്റ് ചെയ്തെന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് നമുക്കത് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് ചൂടാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ആദ്യം 1 മുട്ട ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ്ഡ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മളത് അതെല്ലാം നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്ക് പേസ്റ്റ് രൂപത്തിൽ കിട്ടും. 1 മുട്ടയും കൂടെ ആഡ് ചെയ്ത് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നല്ലൊരു സ്മൂത്തായിട്ടുള്ള ടെക്സ്ചർ കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മിക്സ്ചർ എന്ത് ചെയ്യാം, പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിക്കൊടുക്കാം. ഐസിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പൈപ്പിംഗ് ബാഗ്സ് ആണ്. പൈപ്പിംഗ് ടിപ്പ് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ചിട്ട് പൈപ്പിംഗ് ടിപ്പ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ സ്നാക്കിൽ പ്രത്യേകിച്ച് ഡിസൈൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പൈപ്പിംഗ് ടിപ്പ് ചൂസ് ചെയ്യാം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ ചെയ്യുന്നത്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാനുള്ള കുക്കറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കാരണം അത് കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ബട്ടർ പേപ്പറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് ചൂടാവുന്ന സമയത്ത് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മതി. മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടും. ഇനി അതെല്ലാം ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് സ്ട്രെയിറ്റ് ഷേപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഏകദേശം ഇതുപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മാറ്റി കൊടുക്കാം. ഈ
ഇനി അതിലേക്കുള്ള ചോക്ലേറ്റ് ഡിപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 13-14 ചെറിയ ചോക്ലേറ്റിൻ്റെ ബ്ലോക്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് പാല്, ഇവ മൂന്നും ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ചോക്ലേറ്റിൻ്റെ ബ്ലോക്സ് അലിഞ്ഞു കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കോൺഫ്ലവറിന് മിക്സ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഇത്തിരി കോൺഫ്ലവറും അതിലേക്ക് ഒരു കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചോക്ലേറ്റിന്. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ തിക്നെസ് എങ്ങനെയാണോ പ്രിഫറൻസ് അതനുസരിച്ചിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറൂസ് ആൻഡ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.